ബ്രില്യൻറ്റ് സ്റ്റോറി, നല്ല ഡയറക്ഷൻ, സൂപ്പർ കാസ്റ്റിംഗ്, ഓരോ നിമിഷവും നമ്മളെ ത്രില്ലർ അടിപ്പിച്ചുകൊണ്ട് കണ്ടിരിക്കാവുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ. നമ്മുടെ വിനയൻ സാറിന്റെ മോൻ ഡയറക്ട് ചെയ്ത അടിപൊളി സിനിമ, കാരണം പറയാം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സസ്പെൻസ് ആണ്. പിന്നെ നമ്മുടെ അശോകൻ ചേട്ടൻ മോൻ, നമുക്കറിയാം അദ്ദേഹത്തിന്റെ അഭിനയ മികവ്, അതുപോലെ തന്നെ സൈജു കുറുപ്പേട്ടൻ, അങ്ങനെ ഒരുപാട് താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു പാട്ടുണ്ട്, നല്ലൊരു ബി ജി എം ആണെങ്കിലും സസ്പെൻസ് ഉണ്ട്. ആകാശദൂത സിനിമയ്ക്ക് ശേഷം കണ്ണു നിറഞ്ഞു പോയൊരു സിനിമ തന്നെയാണ്. കാരണം അതുപോലെ കണ്ടവരെല്ലാം പറയും നല്ല ഗംഭീര പടം. എന്തായാലും വിഷ്ണു വിനയ്, വിനയൻ സാറിന്റെ ആ ഒരു മികവ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുകയാണ്. വിനയൻ സാറിന്റെ മകൻ എന്ന പേര് തന്നെ സംവിധാന രീതിയിൽ അടിപൊളി, ഒരു അടിപൊളി മൂവി എന്ന് തന്നെ പറയാം. സെന്റിമെന്റൽ ഫാമിലി മൂവിയാണ്. നമ്മുടെ കൂട്ടുകാർ അർജുന ശർമ്മ സാറാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒരു കുടുംബങ്ങളുടെ തിള്ളറാണ്. പടം കൊള്ളാം. അഭിലാഷ് പിള്ള എന്ന സ്ക്രിപ്റ്റ് റൈറ്ററിന് നന്നായിട്ട് പ്രതീക്ഷയിൽ അപ്പുറം കിട്ടി. അതിൽ പുതിയ ഡയറക്ടറായ വിഷ്ണു വിനയ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അർജുൻ അശോകിന്റെ കരിയറിലെ ബെസ്റ്റ് സെലക്ഷൻ എന്ന് പറയാം. ഹിറ്റായി പടം, നല്ല സസ്പെൻസ് ഉണ്ട്, നല്ല ഡയറക്ഷൻ, നല്ല എന്താ പറയുക, അഭിലാഷ് നന്നായിട്ടത് ചെയ്തിട്ടുണ്ട്. അഭിലാഷ് മാളികപ്പുറത്തിന് ശേഷം ചെയ്തൊരു പടമല്ലേ, സൂപ്പർ മൂവി, ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തോ അയ്യോ സൂപ്പർ കലക്കി നന്നാ എന്താ പറയണേ. എനിക്ക് ഞാൻ കുറെ നേരം ഇങ്ങനെ ഇരുന്ന് അടക്കം നോക്കിയിരിക്കുവായിരുന്നു. ഡിഫറെൻ്റാ ഒരു നമ്മുടെ മോൻ അഭിനയിച്ചിരിക്കുന്നത് അർജുന. അർജുനല്ല അതിനകത്ത് ആർട്ടിസ്റ്റുകൾ നന്നായിട്ട് നായികയായിട്ട് അഭിനയിച്ച കുട്ടി നന്നായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് വന്ന അസീസ് ഉള്ള സീൻസ്, അസീസ് നന്നായിട്ടുണ്ട്. മൊത്തം നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, എല്ലാം കൂടെ നന്നായിട്ടുണ്ട്. അച്ഛൻ്റെ മകൻ തന്നെ ഡയറക്ടർ, ഒരു സംശയമില്ല കാര്യത്തിൽ. മാത്രമല്ല സാധാരണ സസ്പെൻസ് ത്രില്ലർ പടങ്ങളിൽ കാണാത്ത അമ്മ എന്നുള്ള സെന്റിമെന്റ്സ് ഇതിനകത്ത് നല്ല രസമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. നല്ല മേക്കിംഗ് എല്ലാം കൊണ്ടും വളരെ ഗംഭീരം. പടം വ്യത്യസ്തമായ ഒരു ക്രൈം ത്രില്ലറാണ്. അവസാന നിമിഷം അഭിലാഷിനോട് പറയുകയുണ്ടായി കണ്ണീന്ന് വെള്ളം വരുമെന്ന്. അതുപോലെ ഒരു അനുഭവമാണ്, എല്ലാവരും കാണണം, തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഗംഭീര സിനിമ, എല്ലാം കൊണ്ടും എല്ലാം തികഞ്ഞൊരു നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. വിഷ്ണു വിനയ്, വിനയ് സാറിൻ്റെ മകൻ്റെ രണ്ടാമത്തെ ചിത്രം, അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു വിഷയം, അഭിലാഷ് പിള്ള എന്ന് പറയുന്ന ആ ഒരു എഴുത്തുകാരൻ, അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഇതിലെ ഓരോ ഡയലോഗുകളും എല്ലാം നല്ല നല്ല മനോഹരമായിരുന്നു. നന്നായിട്ടുണ്ട്, ഭയങ്കര ഇമോഷനായിട്ടാണ് നന്നത്. എല്ലാവരും ഗംഭീര. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മേക്കിംഗ് ഗംഭീരമാണ്, പിന്നെ ഉഗ്ര സീനോട്ട്, ഉഗ്ര തിരക്കഥ, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു, നല്ല ട്വിസ്റ്റ് ഉണ്ട്, എല്ലാ രസമായിട്ടുണ്ട്. ഫാമിലി ഭയങ്കര ഇമോഷനാണ്. ആ ഭയങ്കര വിഷമത്തോന്നി. നിങ്ങൾ കാണില്ലേ, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറ ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ട്. സിനിമ അത് ഗംഭീരമായ സിനിമ, അടുത്ത കാലത്ത് ഇത്ര മനോഹരമായ ഒരു സിനിമ ഉണ്ടായിട്ടില്ല. ഒന്നാം ക്ലാസ് സ്ക്രിപ്റ്റ്, എയർ ടെസ്റ്റ് സ്ക്രിപ്റ്റ്, ഒരു വളരെയധികം വെറൈറ്റി ഉള്ള ഒരു കുറ്റാന്വേഷണ ചിത്രമാണ് മലയാള സിനിമക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു പ്രഗത്ഭനായ ഒരു സംവിധായകനെയാണ്. നല്ല പടമാണ്, ഉഗ്രം പടമാണ്. വിഷ്ണു ആദ്യമായി അങ്ങനെ ചെയ്യുന്നൊരു പടമാണെന്ന് പറയുകയില്ല. അതിഗംഭീരമായിട്ട് തന്നെ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ഗംഭീര സിനിമ. ഇതിൽ നമ്മുടെ ഈ സിനിമ അവസാനിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നിന്ന് വേറൊരു ക്ലൈമാക്സിലേക്ക് പോകുന്നു. അപ്പോൾ ട്വിസ്റ്റ് ഒരു രക്ഷയില്ല. കൊള്ളാം, നല്ല എഴുത്തും നല്ല പരിപാടിയിലാണ്, നല്ല മേക്കിംഗ് ആണ്. വിഷ്ണുവിനെ അതുപോലെ തന്നെ അഭിലാഷ് ചേട്ടൻ, അഭിലാഷ് പിള്ളെ, നല്ല സ്ക്രിപ്റ്റൊക്കെ ഗംഭീരമായി. ഒരു ഫാമിലി മൂവിയിൽ നിന്ന് നമ്മൾ ഈ ത്രില്ലറിലേക്ക് വരുമ്പോൾ ഈ ഫാമിലി ആയിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എനിക്ക് ഭയങ്കര ഒരു ഹെവി ഫീൽ ഉണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് തന്നെ ഭയങ്കര ഫീലായി, ഭയങ്കര ഹെവി ഫീൽ ഉണ്ട്. ഇപ്പോ ഇതേ ഫീലിംഗ് ആണ്, എങ്ങനെ പറയണം എന്നറിയില്ല. ഭയങ്കര ഹെവിയാണ്, ബിക്കോസ് അത്രയും സ്നേഹത്തോടെ ചെയ്തൊരു സിനിമയാണ് അത്. സെക്കൻഡ് ഹാഫ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി, എനിക്കും, ഞാനും ഇന്നാണ് കാണുന്നത്. അപ്പൊ എനിക്കും ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ഹാപ്പിയാണ്. വലിയൊരു പടമാണ് എനിക്ക്, കാരണം എന്നെ എന്നെ ലീഡാക്കി ഇത്രയും വലിയ കാസ്റ്റും ഇത്രയും വലിയ ബാനറിലൊക്കെ ഒരു പടം വരാൻ തന്നെ സ്വപ്നം. അത് ഇന്ന് റിലീസായിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരും കാണുക, അതൊക്കെ പറയാം.
അത്ര കൂടുതൽ പറയാനുള്ളത്. അർജുൻ എന്ന നായകൻ വേറൊരു ഗ്രാഫിലേക്ക് വളർന്നതായിട്ട് ഫീൽ ചെയ്യുന്നു, കാരണം സ്ക്രീനിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാണാൻ പറ്റും. ഇങ്ങനത്തെ ക്യാരക്ടർ വന്നുകൊണ്ടാവാം, ഓരോ പടം ഓരോ ടൈപ്പ് ആയിരിക്കുമല്ലോ. അപ്പൊ നമ്മളത് ചെയ്യാം, എക്സ്പ്ലോർ ചെയ്യാൻ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അത് വർക്കായ അടുത്ത പരിപാടി വേറെ രീതിക്ക് പിടിക്കും, വർക്കായില്ലെങ്കിൽ അടുത്ത പരിപാടി വേറെ രീതിക്ക് പിടിക്കണം. അടിപൊളിയായിരുന്നു, ഭയങ്കര ഫീലായിരുന്നു, ഓക്കെയാണ്, അടിപൊളിയാണ്. കൂടുതൽ പറഞ്ഞുകൊള്ളാം. പ്രേക്ഷകര് ഫീൽ ചെയ്തെന്നാണ് പറയുന്നത്. അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ഷോ കഴിഞ്ഞിറങ്ങാണ്. എനിക്കറിയില്ല കേരളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും ഒരുപോലെ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന്. അതിന്റെ ആ റിസൾട്ട് ഒക്കെ കാത്തിരിക്കുകയാണ്. ഇപ്പോ ഈ ഷോ ഭയങ്കര എല്ലാവർക്കും നല്ല പ്ലീസിംഗ് ആയിട്ടുള്ള ഷോ ആയിരുന്നു. അത് കണക്ക് കേരളത്തിലെ ബാക്കി എല്ലാ ഷോസും അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതെ, അതിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഞാനിനി ഒരു വലിയ ഒരു ഒരുപാട് പേര് ഇത് കണ്ട് എല്ലാവരിൽ നിന്ന് ഇനി അഭിപ്രായം കേൾക്കണം. അവിടെയായിരിക്കും നമുക്ക് കൂടുതൽ ഇതിൻ്റെ ഒരു ഒരു എത്രമാത്രം ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുക. അങ്ങനെ ഇറങ്ങിച്ചെല്ലണമെന്ന് ആഗ്രഹിച്ച് തന്നെ ചെയ്ത സിനിമയാണ്. ഞങ്ങൾ ഒരുപാട് മനസ്സും ഒരുപാട് സമയവും ഒരുപാട് ഇമോഷണലി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തൊരു സിനിമയാണ്, കാരണം അങ്ങനെ ഒരു സബ്ജക്റ്റാണിത്. അപ്പോൾ ഞങ്ങൾ, ഞാനും അഭിലാഷും, ഞങ്ങളെല്ലാവരും, അർജുനും, ഞങ്ങളുടെ കാസ്റ്റ് എല്ലാവരും, ബാക്കി ടെക്നീഷ്യൻസ് എല്ലാവരും ആ ഒരു പോസിനും കൂടെ വേണ്ടി ഈ സിനിമ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം 100% സത്യസന്ധമായിട്ടും എത്തിക്കലായിട്ടും, കാരണം ഈ കഥ നമ്മൾ നമ്മുടെ ചുറ്റും കണ്ടിട്ടുള്ളൊരു ഒരു കഥയുടെ ചായ ഉള്ളത് കൊണ്ട് തന്നെ എത്തിക്കലായിട്ടും ഞങ്ങൾ ഈ സിനിമ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് അതേപടി പ്രേക്ഷകരുടെ മനസ്സിലോട്ട് എത്തിയിട്ടുണ്ടാവാം, എത്തണമെന്ന പ്രതീക്ഷയിലാണ്. അപ്പൊ അങ്ങനെ സംഭവിക്കണം. ഞാൻ നല്ല ഹാപ്പിയാണ് കണ്ടിട്ട്. അപ്പൊ ബാക്കിയുള്ളവർ കണ്ടിട്ട് നല്ല റിവ്യൂ തന്നായിരിക്കും ഹാപ്പി. ഇപ്പൊ കണ്ടവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ട്. എനിക്ക് ത്രില്ലറിനെ കാട്ടിൽ ഐ ഫെൽ സോ ഇമോഷണൽ. എനിക്ക് അറിഞ്ഞോളൂ, എനിക്ക് ഭയങ്കര, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പടം കണ്ടല്ലേ, ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പി. കാരണം ക്യാമറ ആയിരുന്നാലും വിഷ്ണുവിന്റെ ഡയറക്ഷൻ ആയിരുന്നാലും നമുക്ക് അർജുൻ എന്ന പുതിയൊരു ഒരു പുതിയ മുഖമാണ് അർജുനിൽ നിന്ന് നമുക്ക് കിട്ടിയത്. പിന്നെ ഒരു ചെറിയൊരു വേഷം ഞാൻ ചെയ്തിട്ടുണ്ട്. പടം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഒരു പ്രേക്ഷകനെന്ന നിലയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് 100% വിശ്വസിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. നല്ല സിനിമ, നല്ല സിനിമ. വിഷ്ണുവിൻ്റെ, വിഷ്ണു അഭിനയൻ അദ്ദേഹത്തിൻ്റെ നമുക്ക് നല്ല രീതിയിൽ ഗംഭീര വരവിൽ, ഗംഭീര അറിവിൽ, അതുപോലെ തന്നെ അഭിലാഷ് പിള്ളയുടെ നല്ല എഴുത്ത്, ഒരുപാട് നല്ല നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റുകളും, അർജുൻ അശോകൻ, അതുപോലെ തന്നെ സംഗീത ചേച്ചി, അസീസ്, ഷൈജു, ഒരുപാട് എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല സിദ്ധിക്ക എല്ലാവരും ഒത്തിരി ഇഷ്ടമായി. മാളികപ്പുറത്തില് അച്ഛനും മോളായിരുന്നു, ഇപ്പൊ ഒരു അമ്മയും മോനാണ്. ഇനി എല്ലാ മലയാളികളുടെ എല്ലാവരുടെയും മനം കീഴടക്കാൻ ഇവര് തരുന്നതായിരിക്കും. എനിക്ക് ഒത്തിരി ഇഷ്ടമായി സിനിമ. ഒത്തിരി ഇമോഷൻസ് ഒക്കെ ഒന്നിച്ചു തരുന്ന ഒരു സിനിമയാണ്. എന്തായാലും വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാകും. സ്ക്രിപ്റ്റ് നല്ലതാ, ഡയറക്ഷൻ, ക്യാമറ എല്ലാം അർജുൻ നന്നായി ചെയ്തിട്ടുണ്ട്. സംഗീത ചേച്ചിയുടെ ഒരു നല്ലൊരു കമ്പാക്ക് ആണ്. ഇഷ്ടപ്പെട്ടോ? അല്ലേ, നല്ല പണിയെടുത്തിട്ടുണ്ട്. ഒരു 3 മാസം കട്ടപ്പണിയായിരുന്നു ഈ മൂവി. അത്രയും കിടിലെ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അതായത് നമ്മൾ കുറെ ഓപ്ഷൻസ് ചെയ്യലും കുറെ റിമൂവ് ചെയ്യലും ആഡ് ചെയ്യലും നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് ഉണ്ടെന്നാണ് എനിക്ക് നിങ്ങളുടെ എല്ലാവരും റെസ്പോൺസ് എന്ന് മനസ്സിലായത്. ഞാൻ ഇതുവരെ ചെയ്തൊരു BGM ഒരു പാറ്റേൺ അല്ല, ഒരു പാലറ്റ് അല്ല ഇതിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. അത് കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു. കൊറച്ചും സങ്കടം വന്നു ആ കൊച്ചിൻ്റെ കാര്യം അടച്ചിട്ട്. നല്ലൊരു സന്തോഷം. നിങ്ങൾ പടം കണ്ടോ, ഇഷ്ടമായോ? അടിപൊളിയല്ലേ? അപ്പൊ ഒന്നും പറയാനില്ലല്ലോ, എല്ലാവരും പോയി തിയേറ്ററിൽ പോയി പടം കാണാമെന്ന് മാത്രമേ പറയാനുള്ളൂ. നല്ല രസമുള്ള പടം, ഭയങ്കര പാക്ഡ് ആയിട്ടുള്ള ഒരു പടം. കുറെ ഇമോഷണലി നമുക്ക് കണക്ട് ആവും ചില സീക്വൻസസ് ഒക്കെ. അപ്പൊ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു, നിങ്ങൾ അതുപോലെ തന്നെ എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. എന്റെ ക്യാരക്ടർ ഇഷ്ടമായോ? ഇഷ്ടമായി. ഇതിപ്പോ കുഴപ്പമില്ലല്ലേ, ഇച്ചിരി ടഫാണോ? അയ്യോ, നല്ലൊരു ഡീസന്റ് വൃത്തിയുള്ളൊരു ത്രില്ലർ, നല്ലൊരു സിനിമ, നല്ല ഫീൽ ഗുഡ്. അമ്മ ഇമോഷനൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് നല്ല രീതിയിൽ അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അപർണ ദാസ് പറഞ്ഞൊരു നടി, എന്ത് കിടിലും പെർഫോമൻസാ, നല്ല സിനിമ, നല്ല, അതായത് ഇമോഷണൽ ത്രില്ലർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സിനിമ. ഞാനിത് കുറേയായി കാണുന്നു, ഇങ്ങനെ ഫുൾ സ്ക്രീനിൽ ഫുൾ എഫക്റ്റിൽ കണ്ടതിലും സന്തോഷം. നല്ല പടമാണ്, എല്ലാവരും പോയി കാണണം, റെസ്പോൺസ് അറിയിക്കണം. എന്താ പറയാ, ഒരു ത്രില്ലറാണ് നമുക്ക് ഇപ്പൊ ഇപ്പൊ കിട്ടും, ഇപ്പൊ കൂടെ വിചാരിക്കും, പക്ഷെ കിട്ടില്ല. പക്ഷെ ലാസ്റ്റിലേക്ക് ഭയങ്കര പഞ്ചുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ എല്ലാം കാണട്ടെ. സംഗീതമ്മ
ഭയങ്കര സ്വീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ശരിക്കും ആ ഒരു നമ്മളെ ഇന്റർവ്യൂസിലൊക്കെ അർജുനായിട്ട് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു അമ്മ മോൻ ബോണ്ടൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ടുള്ള ഒരു പടമാണ്. ആ കുട്ടിക്ക് ലാസ്റ്റ് നീതി ലഭിച്ചാതെ ഭയങ്കര സന്തോഷമായി. പിന്നെ അമ്മയും മകനും മകനും എന്നുള്ള ആ ഒരു ബന്ധം ദൃഢമാകും. ഇന്നത്തെ കാലത്ത് അത് തിരിച്ചറിയാത്തവർക്ക് അത് തിരിച്ചറിയാനുള്ള ഒരു സിനിമയാണ്. മാളികപ്പുറം പോലെ തന്നെ അടിപൊളിയായിട്ട് വിജയിക്കട്ടെ. എല്ലാ അമ്മമാരുടെയും പ്രാർത്ഥനയുണ്ട് ഈ സിനിമയിൽ. അടിപൊളിയായിട്ടുണ്ട്. അമ്മയും മകനുമായിട്ടുള്ള ഒരു ആത്മബന്ധവും കൂടെ ഉണ്ട്. നല്ല നല്ല മൂവിയാണ്. നല്ല ടെക്നിക്കലി ആണെങ്കിലും കഥാപരമായിട്ടാണെങ്കിലും ഡയറക്ടോറിയൽ വൈസ് പിന്നെ മ്യൂസിക്കും എല്ലാം എല്ലാം നല്ല മീൻ ഇപ്പോൾ ഒരു കറണ്ട് ഇഷ്യൂ നടക്കുന്നതിൻ്റെ ബേസിസിലാണല്ലോ ഈ മൂവി. ഇപ്പോൾ അപ്പോൾ എല്ലാവരും കാണുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അവരവരുടെ റോളുകൾ വളരെ ഭംഗിയായിട്ട് ചെയ്തു. അതുപോലെ തിരക്കഥ നമുക്ക് ഇപ്പോൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ നമ്മൾ മാധ്യമങ്ങൾ വഴി വരുന്ന ചില വിവരങ്ങളൊക്കെ അറിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇതിപ്പോൾ നടക്കുന്ന സംഭവങ്ങളുടെ ശരിയായിട്ടുള്ളൊരു ആവിഷ്കരണമല്ലേ, അല്ലെങ്കിൽ ജനങ്ങളുടെ ഹൃദയങ്ങളിലിരിക്കുന്ന ഒരു പുറത്തു പറയാൻ അവരാഗ്രഹിക്കുന്ന സംഭവം ഈ സംവിധായകനും തിരക്കഥാകൃത്തുക്കളും വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചതായിട്ടാണ് ഞങ്ങളുടെ അഭിപ്രായം. മാളികപ്പുറം കാണാൻ പറ്റിയില്ല, പക്ഷെ എനിക്ക് ഈ പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഫസ്റ്റ് തുടക്കം തൊട്ട് അവസാനം വരെ ഒട്ടും ബോറടിപ്പിക്കാതെ വളരെ നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. എക്സ്പെഷ്യലി സ്ക്രിപ്റ്റും ഡയറക്ഷനും പെർഫോമൻസ് ഒരു രീതിയിൽ ഒരു മോശം എന്ന് പറയാനുള്ള ഒരു ഇതില്ല. നല്ല രീതിയിൽ ക്രൈം, പിന്നെ വയലൻസ് ആണെങ്കിൽ ആവശ്യമില്ലാതെ സാധാരണ സിനിമയിൽ കാണുന്ന പോലെ ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും അടിയും ഇടിയും ഒന്നുമില്ല. വേണ്ടടുത്ത് മാത്രം ആക്ഷനുണ്ട്, പെർഫോമൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. മൊത്തത്തിലൊരു വളരെ നല്ല സിനിമ.